നമസ്കാരം. ഏവർക്കും പി കെ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മണിത്തക്കാളി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. മണിത്തക്കാളി, മണിതക്കാളി, മുളക് തക്കാളി, മണത്തക്കാളി എന്നിങ്ങനെ പല പേരുകൾ ഈ സസ്യത്തിനുണ്ട്. ഏകദേശം 4 അടിയോളം ഉയരത്തിൽ വളരുന്ന ചെറു ശാഖകളോടുകൂടിയ ഒരു സസ്യമാണ് മണിത്തക്കാളി. വഴുതനയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. പൂക്കൾ വളരെ ചെറുതും വെളുത്തതുമാണ്. ഈ ചെടി 2 തരത്തിൽ ഉണ്ട്. ഒരു ഇനം എന്ന് പറയുന്നത് ഇതിൻ്റെ കായ പഴുക്കുമ്പോൾ ചുവപ്പ് നിറമായിരിക്കും. മറ്റൊരു ഇനം എന്ന് പറയുന്നത് അത് പഴുത്തു കഴിയുമ്പോൾ കറുപ്പ് നിറത്തിലായിരിക്കും. കേരളത്തിൽ കൂടുതലായിട്ടുള്ളതും കൂടുതൽ ഔഷധ ഗുണമുള്ളതും ഈ കറുപ്പ് നിറത്തിലുള്ളതിനാണ്. കായ വളരെ ചെറുതാണ്. കയ്പ്പ് നിറഞ്ഞ മധുരമായിരിക്കും ഈ കായ പഴുത്തു കഴിയുമ്പോൾ ഉണ്ടാകുക. പ്രകൃതി ചികിത്സയിൽ വ്യാപകമായി ഈ സസ്യത്തെ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ തമിഴ്നാട്ടിൽ കൃഷിയായി ഇത് ചെയ്യാറുണ്ട്. വിത്തുകളാണ് പ്രധാന നടീൽ വസ്തു. ഒരു ഹെക്ടറിന് ഏകദേശം 200-250 ഗ്രാം വിത്ത് വേണ്ടി വരും. 30 ദിവസമാകുമ്പോൾ പറിച്ചു നടാൻ, തൈകൾ പറിച്ചു നടാൻ പാകമാകും. മഴക്കാലത്ത് വരമ്പുകളിലും വേനലിൽ ചാലിലും ആണ് നടുക. തൈകൾ തമ്മിൽ 30 സെൻറ്റിമീറ്റർ അകലം ഉണ്ടാകണം. 4 മുതൽ 6 മാസം പ്രായത്തിൽ ചുവട്ടിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചെടുത്ത് ഇത് സസ്യത്തെ വിളവെടുപ്പ് നടത്താം. ഇതിനെ തണലിൽ ഉണക്കിയാണ് മരുന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഇതിൻ്റെ കായ ഉണക്കുമ്പോൾ ഇതിൻ്റെ കായകൾ ക്ഷതമേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെടികൾ ഈർപ്പം വല്ലാതെ ഇത് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു ഹെക്ടറിൽ നിന്നും 6 തുടങ്ങി 8 വരെ ടൺ ഉണക്കിയ വിളവ് ലഭിക്കും. തമിഴ്നാട്ടിൽ ഇതിന് വ്യാപകമായ വിപണിയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പ്രകൃതി ഒബ്സർവേഷൻ നടത്തുന്നത് നല്ലതാണ്. ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരാം. ഒരു കാക്കയുടെ അല്ല, കാക്കകളുടെ മൊത്തത്തിലുള്ള കഥ. മനുഷ്യർ താമസിക്കുന്നിടത്താണ് കാക്ക ജീവിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ കാട്ടിൽ ആദിവാസികളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാട്ടിലൊരിക്കലും കാക്കകൾ ഉണ്ടാവില്ല, നാട്ടിലാണ് കാക്കകളുള്ളത്. കാക്കയ്ക്ക് ദൈവം കൊടുത്ത ദൗത്യം, ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനുണ്ടാക്കുന്ന വിസർജ്യങ്ങളും അഴുക്കുകളുമൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാക്കയുടെ ദൗത്യം. അപ്പോൾ ചത്തതും ചീഞ്ഞതും നാറുന്നതും ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളുമൊക്കെ തിന്നേണ്ടത്, ഇല്ലാതാക്കേണ്ടത് പക്ഷികളിൽ കാക്കയും മൃഗങ്ങളിൽ പന്നിയുമാണ്. അതുകൊണ്ട് ഈ വേസ്റ്റ് തിന്നുന്ന ജീവിയായതുകൊണ്ട്, അല്ലെ വേസ്റ്റ് ഇല്ലാതാക്കുന്ന ഒരു ജീവിയായതുകൊണ്ട്, പക്ഷിയായതുകൊണ്ടാണ് നമ്മുടെ ഈ ശുചിത്വ മിഷൻ്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരു കാക്ക ഒരു ചൂലും കൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് അതിൻ്റെ ലോഗോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു പക്ഷികളെ വെച്ച് നോക്കുമ്പോൾ കാക്ക ഈ വേസ്റ്റ് തിന്നുന്ന ജീവിയായതുകൊണ്ട് അതിൻ്റെ ലിവർ വളരെ വലുതാണ്, വലിയ കരളാണ് അതിനുള്ളത്. കാരണം ഭക്ഷണം ദഹിക്കണമെങ്കിൽ, വേസ്റ്റൊക്കെ ദഹിക്കണമെങ്കിൽ ശക്തമായ കരൾ വേണം. അതുകൊണ്ട് കാക്കയുടെ കരൾ മറ്റു ജീവികളേക്കാൾ വലുതാണ്. ആ കരളാണ് കാക്കയുടെ പ്രധാന അസറ്റ് എന്ന് പറയുക. അതുകൊണ്ട് കാക്കയ്ക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ കാക്ക മറ്റു ജീവജാലങ്ങളേക്കാൾ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. ഈ കുഞ്ഞ് പൊന്നാകണമെങ്കിൽ ശക്തമായ കരൾ വേണം. അതിന് കാക്ക ചെയ്യുന്നൊരു കാര്യം, ഈ മണിത്തക്കാളിയുടെ പഴം ആ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാക്ക പോയി ആ പഴം കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് കൊടുക്കും. കുഞ്ഞിന് ആദ്യം കൊടുക്കുന്ന തീറ്റ മണിത്തക്കാളി ആയിരിക്കും. ഇനി അഥവാ മണിത്തക്കാളി ഇല്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കാക്ക അത്തിയുടെ പഴമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ചെടിയായിട്ട് നടന്ന അത്തിയല്ല, നമ്മുടെ കാട്ടിൽ ഉണ്ടാകുന്ന അത്തി, ചെറിയ കുരുവായി. അപ്പോൾ ഈ കാട്ടത്തിയുടെ കുരു പഴമായിരിക്കും കൊടുക്കുക. പക്ഷേ അതിനേക്കാൾ കാക്ക ഓപ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ,
ഈ മണിത്തക്കാളിയാണ്. കാക്കയ്ക്ക് പോലും അറിയാം കരളിന് ഏറ്റവും നല്ലത് മണിത്തക്കാളിയാണെന്ന്. കാക്കയിൽ നിന്നെങ്കിലും നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടതാണ്. മണിത്തക്കാളിയുടെ വിവിധ ഭാഷയിലുള്ള പേരുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇംഗ്ലീഷിൽ സൺബെറി, വണ്ടർബെറി, ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നൊക്കെയോ ഇതിനെ വിളിക്കാറുണ്ട്. മലയാളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതാണ്, മണിത്തക്കാളി, മുളക് തക്കാളി, മണത്തക്കാളി, കരിന്തക്കാളി എന്നിങ്ങനെ പല പേരുകൾ ഇതിനുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ കാകമാച്ചി എന്നാണ് പറയുക. ഹിന്ദിയിൽ മക്കോയി എന്ന് പറയാറുണ്ട്. തമിഴിൽ മണത്തക്കാളി കീരൈ, അത് ചീരയായിട്ടാണ്, ചീരയുടെ ഇനത്തിലാണ് അവർ ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. കന്നഡയിൽ ഇതിനെ കാക്കേസാപ്പു എന്നാണ് പറയുക. തെലുങ്കിൽ കാമഞ്ചി ചേട്ടു എന്നാണ് പറയുക. ഇതിൻ്റെ ഔഷധ മൂല്യം എന്താണെന്ന് നോക്കാം. ആയുർവേദത്തിൽ മണിത്തക്കാളി സമൂലമായ ഔഷധമാണ്. പ്രകൃതി ചികിത്സയിലും ആയുർവേദത്തിലും ഇത് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാറുണ്ട്. നാട്ടു ചികിത്സയിലും ഇതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ത്രിദോഷങ്ങൾക്കും ഉത്തമ ഔഷധമായി കണക്കാക്കുന്ന ചുരുക്കം ചില സസ്യങ്ങളിൽ ഒന്നാണ് മണിത്തക്കാളി. ത്രിദോഷങ്ങളെന്ന് വെച്ചാൽ വാതം, പിത്തം, കഫം. ഈ മൂന്ന് ദോഷങ്ങൾക്കും ഒരേപോലെ ഈ സസ്യം ഫലപ്രദമാണ്. ഇത് ഹൃദ്രോഗങ്ങൾക്കും വായിലും വയറ്റിലും ഒക്കെ ഉണ്ടാകുന്ന അൾസറിനും ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, നേത്ര രോഗങ്ങൾ, ഇതിനെല്ലാം ഈ മണിത്തക്കാളി ഉപയോഗിക്കാറുണ്ട്. അൾസറിന്, അതുപോലെ തന്നെ പനിക്ക്, വേർപ്പ് ഉണ്ടാകാനുള്ള ശക്തി ഇതിനുള്ളതുകൊണ്ട് പനിക്ക് വളരെ ഫലപ്രദമാണ്. കാലുകളുടെ വീക്കത്തോടുകൂടി, കാലു വീക്കത്തോടുകൂടിയുള്ള ഹൃദ്രോഗത്തിന് ഇത് ഫലപ്രദമാണെന്ന് ഈ അടുത്ത കാലത്തെ ശാസ്ത്രീയ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഔഷധമല്ലാതെ ഔഷധേതര ഉപയോഗം എന്താണെന്ന് നോക്കാം. പച്ചക്കറിയാണ് ആയിട്ടാണ് ഇതിൻ്റെ പ്രധാനമായ ഔഷധേതര ഉപയോഗം. ഇതൊരു ഭക്ഷണ വസ്തുവാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് ഭക്ഷ്യവസ്തുവായിട്ട് ചീരയ്ക്ക് പകരമായിട്ട് വളരെയേറെ പ്രബലമായിട്ടിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലകളും തണ്ടുകളും ചീര പോലെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. ഇതിൻ്റെ കായകൾ കറി വയ്ക്കാം. ചിലർ കായകൾ മോരിലിട്ട് ഉണക്കി വറ്റൽ ആക്കി വറുത്ത് ഉപയോഗിക്കാറുണ്ട്. അച്ചാറ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ കായകൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഔഷധമാണെന്ന്, ഇത് ഔഷധവും ഒപ്പം തന്നെ ഭക്ഷണവുമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോഷക മൂല്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 100 ഗ്രാം മണിത്തക്കാളിയിലുള്ള പോഷകങ്ങളുടെ ഏകദേശ കണക്കാണ് പറയുക. അതിൻ്റെ അകത്ത് ജലാംശം 82.1 ഗ്രാം ഉണ്ട്, പ്രോട്ടീൻ 8.9 ഗ്രാം ഉണ്ട്, കൊഴുപ്പ് 1.1 ഗ്രാം ഉണ്ട്, ധാന്യകം 5.9 ഗ്രാം ഉണ്ട്, കാൽസ്യം 4.1 ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, ദ്രാവകം 70 മില്ലിഗ്രാം, ഇരുമ്പ് 20.5 മില്ലിഗ്രാം, റൈബോഫ്ലേവിൻ 0.5 മില്ലിഗ്രാം, നിയോസിൻ 0.3 മില്ലിഗ്രാം, ജീവകം സി 11 മില്ലിഗ്രാം, ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. ഈ മണിത്തക്കാളിയിലെ രാസഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗ്ലൈക്കോ ആൽക്കലോയിഡുകളായ സൊളസോനൈൻ, അതുപോലെ തന്നെ സൊളോമാരർജിൻ, അതുപോലെ തന്നെ സൊലനൈൻ എന്നീ ആൽക്കലോയിഡുകൾ ഈ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഗ്ലൈക്കോ ആൽക്കലോയിഡുകളാണ്. എന്താണ് ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് വളരെ ഫലപ്രദമായിട്ട് ക്യാൻസറിന് ഇത് വളരെ ഫലപ്രദമാണ്. ക്യാൻസർ വരാതിരിക്കാനും അതുപോലെ തന്നെ വന്നവർക്ക് പെട്ടെന്ന് സൗഖ്യപ്പെടാനും ഒക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ കായ ആണ് ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഫലപ്രദമായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അകത്തുള്ള ആൻറ്റിഓക്സിഡൻറ്റ് ഗുണമാണ് ഇതിന് ഇതിന് എഫക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലെ ടോക്സിൻ അതായത് വിഷാംശങ്ങളെ പുറന്തള്ളാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടും ക്യാൻസറിന് വളരെ ഫലപ്രദമാണ്. അത് ബാക്ടീരിയ സംബന്ധമായ രോഗങ്ങളൊക്കെ മാറ്റാനും നല്ലതാണ്. രണ്ടാമത്, ഇതൊരു നല്ല വേദന സംഹാരിയാണ്. ശരീരത്തിലുണ്ടാകുന്ന തിണർപ്പ്, നീർക്കെട്ട്, അതുമൂലമുണ്ടാകുന്ന വേദനകൾ, ഇതൊക്കെ ഇതിൻ്റെ കായകൾ കഴിച്ചാൽ മാറുന്നതാണ്. 3, തൊണ്ടവേദനയ്ക്ക് അതുപോലെ തന്നെ അണുബാധയ്ക്ക് ഒക്കെ പ്രതിവിധിയാണ് ഇതിൻ്റെ മൗത്ത് അൾസർ
വായയിലുള്ള അൾസറിന് ഇത് വളരെ നല്ലതാണ്. 4, ശരീരത്തിലുണ്ടാകുന്ന കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ചർമ്മരോഗങ്ങൾക്കെല്ലാം തന്നെ നല്ലതാണ്. ഇതിൻ്റെ ഫലം കഴിക്കുകയും ഇല അരച്ചിടുകയും ചെയ്താൽ ചർമ്മരോഗങ്ങൾക്കൊക്കെ ഇല അരച്ച് ശരീരത്തിൽ പുരട്ടാം, ഫലം അതിൻ്റെ കായകൾ കഴിക്കുകയും വേണം. 5, ഇത് ആൻറ്റിപൈറൈറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ പനി, പ്രത്യേകിച്ച് കുട്ടികളുടെ പനിക്ക് വളരെ നല്ലൊരു മരുന്നാണ്. ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫലം കായകൾ മറ്റ് പച്ചക്കറികൾക്കൊപ്പം വേവിച്ച് ഉപയോഗിക്കാം. 6, ദഹനപ്രക്രിയകൾക്ക് ഇത് വളരെ നല്ലതാണ്. അൾസർ പോലുള്ള രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമാണ് മണിത്തക്കാളി. ഇതിൻ്റെ ഫലം കഴിക്കുകയോ ഇല വേവിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. 7, നേരത്തെ കാക്കയുടെ കഥ പറഞ്ഞു, കരൾ രോഗത്തിനും അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യത്തിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്ക് നല്ല മരുന്നാണ്. ഇത് വേവിച്ച്, സമൂലം വേവിച്ച് കഴിക്കാം, കായ കഴിക്കാം, ഇതൊക്കെ ഫലപ്രദമാണ്. 8, ഇതിൻ്റെ പഴുത്ത പഴം നമ്മുടെ മുഖത്ത് പാടുകൾ ഉണ്ടാകുന്നതിന് ഈ പഴുത്ത പഴം മുഖത്ത് ഉരച്ചാൽ ഫലപ്രദമായിരിക്കും. 9, മണിത്തക്കാളി സമൂലം കഷായമാക്കി 2 ഔൺസ് വീതം രാവിലെയും രാത്രിയും തേൻ ചേർത്ത് 7 ദിവസം സേവിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ഗൗരവമായ ആശ്വാസം ഉണ്ടാകും. 10, മണിത്തക്കാളി സമൂലം കഷായമാക്കി സേവിക്കുന്നത് കരൾ വീക്കത്തിന് വളരെ നല്ലതാണ്. 11, വാദസംബന്ധമായ സന്ധിവേദനകൾക്കും ചർമ്മദോഷങ്ങൾക്കും ഇതിൻ്റെ ഇലകൾ അരച്ച് ലേപനമാക്കി പുറമെ ഉപയോഗിക്കാവുന്നതാണ്, പുരട്ടാവുന്നതാണ്. 12, തൊണ്ടയിൽ കഫം കെട്ടുക, അതുപോലെ തന്നെ തൊണ്ടവേദന ഉണ്ടാകുക, ശബ്ദം പുറത്തു വരാതിരിക്കുക എന്നിവയ്ക്ക് ഇതിൻ്റെ ഇല ചവച്ച് ഇറക്കിയാൽ സുഖം കിട്ടുന്നതാണ്. 13, തടിച്ച ദേഹപ്രകൃതിയുള്ളവർക്ക്, ശരീരം മെലിയണമെന്നുള്ളവർക്കും ഒക്കെ ഇതിൻ്റെ മണിത്തക്കാളി ഇലകൾ എണ്ണ അധികം ഉപയോഗിക്കാതെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തോരൻ വെച്ച് കഴിച്ചാൽ, ഒരു 21 ദിവസം കഴിച്ചാൽ ഫലപ്രദമായിട്ട് മാറ്റം ഉണ്ടാകും. 14, ഇതിൻ്റെ ഇലയുടെ ചാറ് സേവിച്ച് കഴിഞ്ഞാൽ മഹോദരത്തിന് ശമനം ഉണ്ടാകുന്നതാണ്. 15, ഇതിൻ്റെ ഇലയും കായും വെച്ചുള്ള കഷായം ചുമ, ചൊറി എന്നിവയിൽ, അതുപോലെ തന്നെ ക്ഷയം ആരംഭത്തിൽ, ഇന്നൊക്കെ ടി വി ക്ഷയം കുറഞ്ഞു കൂടുതൽ, ഏതായാലും ക്ഷയത്തിൻ്റെ ആരംഭത്തിലും ഇത് വളരെ നല്ലതാണ്. 16, വിറ്റാമിൻ B2 അഭാവം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് വായിലിൻ്റെ കോണുകളിലും നാക്കിലുമൊക്കെ വിള്ളലുണ്ടാകുന്ന അസുഖം. ഈ വായുടെ കോണിലും അതുപോലെ നാക്കിൻ്റെ ഉടവിലുമൊക്കെ വിള്ളലുണ്ടാകും. മണിത്തക്കാളി ചീര അത് തോരൻ വെച്ച് കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം പാടെ മാറുന്നതാണ്. 17, മണിത്തക്കാളിയുടെ നീര് ചേർത്ത ലായനി ഉപയോഗിച്ച് ശരീരം കഴുകിയാൽ ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. 18, മണിത്തക്കാളിയുടെ ഇലകൾ വേവിച്ച് കഴിച്ചാൽ വായ മുതൽ നമ്മുടെ ഗുദം വരെയുള്ള അന്നനാളത്തിലെവിടെ വ്രണമുണ്ടായാലും അതെല്ലാം ശമിക്കുന്നതാണ്. 19, മണിത്തക്കാളിയുടെ കായ ഉണക്കി നെയ്യിൽ വറുത്ത് ചോറുണ്ടാൽ ഉദരവ്രണങ്ങൾ ശമിക്കുന്നതാണ്. അതായത് കായ വറുത്ത്, കായ ഉണക്കി നെയ്യിൽ വറുത്ത് അത് ചോറിനോട് ചേർത്ത് കഴിക്കണം. 20, ലിവർ സിറോസിസിനുള്ളതാണ്. ലിവർ സിറോസിസിനെ ഇത് പല വിധത്തിൽ ഉപയോഗിക്കാം. 20-ആമത്തെയായിട്ട് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഈ ലിവർ സിറോസിസ് വരാതിരിക്കാനും വന്നാൽ അതിന് കുറവ് കിട്ടാനും രാവിലെ ഒരൊന്നര ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കുക. അതിനുശേഷം മണിത്തക്കാളി സമൂലം അരച്ച നീര് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുടിക്കുക. മണിത്തക്കാളിയുടെ ഇല തോരൻ വെച്ച് കഴിക്കുകയും വേണം. അപ്പോൾ അതിരാവിലെ വെറും വയറ്റിൽ കുറച്ചധികം വെള്ളം കുടിക്കുക. അത് മൂത്രമായിട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് കുടിക്കുക. തക്കാളി മണിത്തക്കാളി സമൂലം ഇടിച്ചു പിഴിഞ്ഞത്. അതിനുശേഷം മണിത്തക്കാളിയുടെ ഇല തോരണ്ടാക്കി കഴിക്കുക. ഇത് ഒരു 10-21 ദിവസം ഉപയോഗിച്ചാൽ ശമനം ഉണ്ടാവുന്നതാണ്. മറ്റൊരു പ്രയോഗം, 21-ാമത്തെ പ്രയോഗം ഇതാണ്. ലിവർ സിറോസിസിന് തന്നെ മറ്റൊരു രീതിയാണ്. പൂവരത്തിയുടെ വേരും പൂവരത്തിയുടെ പഴുത്ത ഇലയും കുപ്പമേനിയുടെ ഇലയും മണിത്തക്കാളിയും ഇതെല്ലാം സമാസമം എടുത്ത് ഉണക്കിപ്പൊടിച്ച് ത്രിഫല ചൂർണം ചേർത്ത് 3 നേരം ശുദ്ധമായ പച്ചവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യുന്നതാണ്. 23, ലിവർ സിറോസിസിന് തന്നെ മറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടാതെ ത്രിഫലയിൽ മണിത്തക്കാളി ഉണക്കിപ്പൊടിച്ച് ചേർത്ത് കഴിച്ചാലും ഫലം കിട്ടുന്നതാണ്.
മണിത്തക്കാളി സേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിപ്പലി, ശർക്കര, തേൻ, മുളക് ഇവയോട് ചേർത്ത് മണിത്തക്കാളി മാത്രം കഴിക്കുന്നതും, മത്സ്യം വേവിച്ചിട്ടുള്ള പാത്രത്തിലോ ചുക്ക് തിളപ്പിച്ചിട്ടുള്ള പാത്രത്തിലോ പാകം ചെയ്ത് കഴിച്ചാലും, പാകം ചെയ്തതിന് ശേഷം ഒരു രാത്രി കഴിഞ്ഞ് കഴിച്ചാലും ഇതിൻ്റെ ഗുണം കുറയും എന്നൊരു ചിന്തയുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നെനിക്കറിയില്ല. പല ആചാര്യന്മാരും അതങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് അത് ദോഷമുണ്ടായാലില്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മണിത്തക്കാളി കാക്കയിൽ നിന്നെങ്കിലും പഠിക്കുക, ഇത് ഉപകാരപ്രദമാക്കുക. തമിഴർ ഇത് വളരെയേറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.